ശരിയാഴ്ച പറഞ്ഞോളൂ. ഇവിടെ ഇവിടെ ഇപ്പോൾ താങ്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ വഖഫ് ഭൂമികൾ അവകാശപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് ഇപ്പോൾ സർക്കാർ പുറത്തുവിടാൻ ധൈര്യപ്പെടുവോ? ഓൾറെഡി ഓൾറെഡി പൊതുസമക്ഷം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നിസ്സ ഇപ്പോൾ ഈ മുനമ്പത്തിന് അടിസ്ഥാന കാരണമായി നിസാർ കമ്മീഷൻ റിപ്പോർട്ടിൽ വഖഫ് എന്തോച്ചുമരുന്ന് നിസാർ കമ്മീഷൻ കണ്ടെത്തിയ ഇപ്പം മുനമ്പത്തൊക്കെ ഏകപക്ഷീയമായി എന്തൊക്കെ എഴുതി വെക്കുമായിരുന്നു. നിസാർ കമ്മീഷൻ കണ്ടെത്തി 28 സ്ഥലങ്ങളുടെ എന്താണ് പേപ്പറുകൾ അല്ലെങ്കിൽ വിവരങ്ങൾ ഇതിനോടകം തന്നെ പൊതുസമക്ഷമുണ്ട്. അതിൽ ഈ പറഞ്ഞ കൽപ്പാത്തിയും അങ്ങയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്ന ധോണിയും നൂറണിയും ഒന്നും ഇല്ല, വെറുതെ കള്ളം പറയല്ലേ ശ്രീ വി രാജേഷ്. ഹാഷ്മി, താങ്കളുടെ ചോദ്യം എനിക്ക് മനസ്സിലായി. LDFിൻ്റെയും UDFിൻ്റെയും പ്രതിനിധികൾ സംസാരിച്ചപ്പോഴേക്കും താങ്കൾ ഇടപെട്ടില്ല. ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഞാൻ സമർത്ഥിച്ചോളാം. ദയവ് ചെയ്ത് അതുപോലുള്ള ഒരു മാന്യത എന്നോട് സ്വീകരിക്കണം. അല്ല, താങ്കൾ ഇടപെടാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി സംസാരിക്കുന്നില്ല, ഞാൻ വെറുതെ 8:30 ഇരുന്നോളാം. സംസ്ഥാന സർക്കാർ ഇതിൽ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ മുനമ്പത്തുള്ള ആൾക്കാർക്ക് വില്ലേജ് ഓഫീസിൽ പോയി കരമടയ്ക്കാനും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുവാനുള്ള സാഹചര്യം അവരുണ്ടാക്കണം. ഇവിടെ അനിൽകുമാർ പറഞ്ഞു മാനന്തവാടി, ഞാൻ മാനന്തവാടിയിൽ കരമടയ്ക്കണമെന്ന് കാര്യമല്ല പറഞ്ഞു, ഞാൻ പറഞ്ഞത് മുനമ്പത്ത്. വേർന്ന് 17-ാം തീയതി വച്ചിരുന്ന മീറ്റിംഗ് എന്തേ മുഖ്യമന്ത്രി 22-ലേക്ക് മാറ്റി? അപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിയണം, കഴിഞ്ഞാൽ മാത്രമേ ഗവൺമെൻറ് മീറ്റിംഗ് നടത്താം. അപ്പോൾ പിന്നെ എന്ത് പറഞ്ഞാലും മതിയല്ലോ, ഇനി അടുത്തൊന്നും തെരഞ്ഞെടുപ്പില്ലല്ലോ. ഇവിടെ പാലക്കാട് മുനമ്പം വിഷയവും വഖഫും ചർച്ചയാകും, വളരെ സജീവമായിട്ട് ചർച്ചയായിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ അവരുടെ നിലപാട് പറയാൻ വേണ്ടി എന്തേ മടിച്ചെടുക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. അതോടൊപ്പം തന്നെ പാലക്കാട് വികസന പ്രശ്നങ്ങൾ ചർച്ചയായി. ഞാൻ ഇന്നലെ പോയി ഇവിടെ ടൗണിൽ തന്നെയുള്ള മോയിൻ സ്കൂളിൽ, അതായത് മോയിൻ കുഞ്ഞിരാമൻ നായനാറുടെ പേരിലുള്ള സ്കൂളിൽ, അവിടെ ഒരു 4500 കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളാണ്. ഇപ്പോൾ ഒരു 3000-3500 കുട്ടികൾ വരും. 8 കോടി രൂപ മുടക്കിയിട്ട് വഴിയിലിട്ടിരിക്കുക ഷാഫി പറമ്പിൽ, MPയുടെ പണം, മുനിസിപ്പാലിറ്റി BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ പണം, അങ്ങനെ ഹൈടെക് സ്കൂളായിട്ട് നിർമ്മിക്കാൻ വേണ്ടി സ്കൂളുകാർ കയറി ഇറങ്ങുക. ശ്രീകണ്ഠനുമുണ്ട്, ഷാഫി പറമ്പിലുണ്ട്, എന്തേ പൂർത്തിയായില്ല? BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിലൊഴികെ എല്ലാ പഞ്ചായത്തുകളിലും കുടിവെള്ള പ്രശ്നമാണ്, എന്തേ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചിട്ടില്ല? റോഡുകൾ ടൗൺ വിട്ടാൽ സകല റോഡുകളും തകർന്നു കിടക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയാം ഹാഷ്മി, അഗ്രഹാരങ്ങളിൽ ചെന്ന് ഗിമ്മിക്ക് കാണിച്ചും മറ്റുള്ള ചില സ്ഥലങ്ങളിൽ ചെന്ന് ആൾക്കാരെ പ്രീണിപ്പെടുത്തിയതിന് ശേഷം വൈകുന്നേരം വന്നിട്ട് SDPI പോപ്പുലർ ഫ്രണ്ട് ജമാഅത്തെ ഇസ്ലാമികളുടെ ഇസ്ലാമി സംഘടനകളുടെ തോളിൽ കൈയിട്ടുകൊണ്ടുള്ള ഷാഫി പറമ്പിൻ്റെ ആ ഗിമ്മിക്കുണ്ടല്ലോ, അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞാൽ പോലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികൾ ഷാഫി പറമ്പിലിനും UDFനും വോട്ട് ചെയ്യില്ല. കാരണം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ വോട്ട് വാങ്ങി ജയിച്ചു പോയിട്ട് CPMന് മുഖ്യമന്ത്രിക്കുമെതിരെ അദ്ദേഹം ശക്തമായിട്ട് വോട്ട് വാങ്ങാൻ വേണ്ടി CPMന്റെ കാലു പിടിച്ചു, അവിടെ പോയിട്ട് സ്വീകരിച്ച നിലപാടുകൾ. ഇനി വേറൊന്ന് ഞാൻ പറയാം, ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, ഈ പാലക്കാട് ജില്ലയിൽ ഞങ്ങൾ കണ്ടത് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും പോപ്പുലർ ഫ്രണ്ട് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പഴയകാല പ്രവർത്തകർ, SDPI പ്രവർത്തകർ, ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകർ എല്ലാവരും പാലക്കാടുണ്ട്. ഇന്നലെ അവരൊക്കെ സ്വന്തം ചെലവിൽ വന്നിരിക്കുക. ഒരു കണക്കിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തീവ്രവാദ സംഘടനകളുടെ അനുഗ്രഹം കൊണ്ട് ഭാഗ്യവാനാണ്. കാരണം ചുമ്മാ നിന്നു കൊടുത്താൽ മതി, BJPയാണ് എതിർഭാഗത്തെങ്കിൽ കേരളത്തിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും, ഇവിടെ കണ്ണൂരിൽ പശുക്കുട്ടിയെ കൊലപ്പെടുത്തിയ ആളുണ്ട്, അത് കോൺഗ്രസ്, വ്യാജ ID കാർഡ് നിർമ്മിച്ചവരുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള രാജ്യദ്രോഹ തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ അരയും തലയും മുറുക്കി വന്ന് UDFന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ അത് അതിനെ നിരോധിച്ച നിങ്ങളുടെ പരാജയമാണ്. അത് BJPയുടെ പ്രധാന നേതാവെന്ന് പറയാമോ? കോൺഗ്രസിന്റെ പ്രവർത്തകർ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്തസ്സുള്ള പ്രവർത്തകർ, UDF സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ, അദ്ദേഹത്തിൻ്റെ വിഷ്വൽസ് CPMന്റെ ജില്ലാ പേജിൽ പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടാൽ ഏതെങ്കിലും ഒരു അന്തസ്സുള്ള മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ ആ പാർട്ടിക്കോ UDFന് വോട്ട് ചെയ്യോ? ഇവരൊക്കെ തന്നെ പാലക്കാടിനെ തൊട്ടറിഞ്ഞ കൃഷ്ണകുമാരനെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. യാതൊരു സംശയവും വേണ്ട, പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും കൃഷ്ണകുമാർ ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്നലെ K മുരളീധരൻ ഇവിടെ വന്നു. K മുരളീധരൻ വന്നതിനെ വലിയൊരു ആഘോഷമായിട്ടാണ് പറയുന്നത്. K മുരളീധരൻ എന്താ പറഞ്ഞത്? AICC സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഇല്ല. അതായത് AICC പ്രഖ്യാപിച്ചത് കൊണ്ട് ഞാൻ വരുന്നു. മുരളീധരൻ സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞല്ല പ്രസംഗിച്ചത്, K മുരളീധരന്റെ മാന്യത കൊണ്ട് K മുരളീധരൻ പാർട്ടി പറഞ്ഞതനുസരിച്ചു പോയി. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഒക്കെ പാലക്കാട് വന്ന് മെയ്യുന്നു എന്ന് പറഞ്ഞാൽ ശ്രീ വി രാജേഷ് അങ്ങയുടെ കേന്ദ്ര സർക്കാരിൻ്റെ പരാജയമാണ്. അത് വന്ന് പരസ്യമായി പറഞ്ഞ് ശരിയാണോ എന്ന് അങ്ങ് ആലോചിച്ച് നോക്കും. പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. എന്തായാലും ഈ പറയുന്ന വിഷയങ്ങളൊക്കെ ജനങ്ങൾക്ക് മുന്നിലുണ്ട്.
ഈ പറയുന്ന വയനാടും ചേലക്കരയും നാളെ നിശബ്ദമായി വോട്ടർമാർ ആലോചിക്കുന്നു, മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. പാലക്കാട് പിന്നെ കുറച്ച് സമയം കൂടിയുണ്ട്, നമുക്ക് കാത്തിരുന്ന് കാണാം ഈ പറയുന്ന വിഷയങ്ങൾ ഏതൊക്കെ ജനങ്ങളെ സ്വാധീനിച്ചു, സ്വാധീനിച്ചില്ല.